ഇപ്പോൾ ആദ്യം അയർക്കുന്നത്തെ ആണ് വോട്ടുകൾ എണ്ണുക. അയർക്കുന്നത്തെ വോട്ടുകൾ എന്ന് പറയുമ്പോൾ ആദ്യത്തെ 1 മുതൽ 14 വരെയുള്ള ബൂത്തുകളാണ് ആദ്യ റൗണ്ട്. അതിൽ 9,187 വോട്ടുണ്ട്. രണ്ടാം റൗണ്ട് അയർക്കുന്നം പഞ്ചായത്തിലെ 15 മുതൽ 28 വരെയുള്ള ബൂത്തുകളാണ്. അവിടെ എണ്ണേണ്ട വോട്ടുകൾ 10,329. അതിനുശേഷം മൂന്നാം റൗണ്ടിലേക്ക് പോകുമ്പോൾ അകലക്കുന്നം പഞ്ചായത്തിലേക്ക് കടക്കും. നാലാം റൗണ്ടും അകലക്കുന്നത്തെ 42 മുതൽ 47 വരെ ബൂത്താണ്. അഞ്ചാം റൗണ്ട് കൂരോപ്പടയാണ്. അപ്പം ആറാം റൗണ്ട് മണർക്കാടാണ്. ഏഴാം എട്ടാമത്തെ റൗണ്ടാണ് പാമ്പാടി. 9-ാമത്തെ 10-ാം റൗണ്ടാണ് പുതുപ്പള്ളി. 11-ാമത്തെ 12-ാമത്തെ റൗണ്ട് വാഗത്താനം ഇരു മുന്നണികളും ഒരുപോലെ പ്രതീക്ഷ വയ്ക്കുന്ന സ്ഥലം കൂടിയാണ്. എന്തായാലും ആദ്യത്തെ ഫലസൂചനകൾ 12-6-3 നിൽക്കുകയാണ്. അതിന് പുതിയൊരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വരുന്നില്ല. അല്പസമയത്തിനകം പുതിയ അപ്ഡേറ്റ് വരില്ല, കാരണം പോസ്റ്റൽ വോട്ടാണ് മെല്ലെ എണ്ണുള്ളൂ. നമ്മൾ കറക്റ്റായിട്ട് വോട്ടിങ്ങിൻ്റെ കാര്യങ്ങൾ, വസ്തുതകൾ, ഫാക്ട് കറക്റ്റായിട്ട് തന്നെ കൊടുക്കണം. നമ്മൾ 12 വോട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവിടെ എണ്ണി തുടങ്ങിയിട്ടില്ല, അത്രേ നമുക്ക് പറയാൻ കഴിയൂ. യെസ് 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 വസ്തുതാപരമായ വിവരങ്ങൾ എത്തിക്കുക എന്ന കാര്യം പ്രധാനമാണ്. ചാണ്ടിക്ക് 20 വോട്ട്, ചാണ്ടിക്ക് 20 വോട്ട്, ജെയ്ക്കിന് 8 വോട്ട്, ലിജിന് 1 വോട്ട്, അതാണ് ഇപ്പോഴത്തെ സ്ഥിതി. 20 വോട്ടിലേക്ക് ചാണ്ടി ഉമ്മൻ പോസ്റ്റൽ വോട്ടിലെ ലീഡ് നില ഉയർത്തിയിരിക്കുന്നു. നമ്മൾ ടാലിയിൽ ഇപ്പോൾ തന്നെ അത് റിഫ്ലക്ട് ചെയ്യും. 20 വോട്ട്, ജെയ്ക്കിന് 8 വോട്ട്, അതായത് 12 വോട്ടിന്റെ മുന്നിലാണ് ചാണ്ടി ഉമ്മൻ ഇപ്പോൾ. 20 വോട്ടാണ് ഇപ്പോൾ ചാണ്ടിക്കുള്ളത്. ജെയ്ക്കിന് 8 വോട്ടും ലിജിന് 1 വോട്ടും ആയി അത് മാറിയിരിക്കുന്നു. ആകെ 29 വോട്ടുകൾ എണ്ണിക്കഴിയുമ്പോൾ 20 വോട്ടും ചാണ്ടി ഉമ്മന്. എന്തൊരു വലിയ മുന്നേറ്റമാണെന്ന് കാണാം. 29 വോട്ടുകളുടെ ഫലം പുറത്തു വരുമ്പോൾ ചാണ്ടി ഉമ്മൻ എന്ന UDF സ്ഥാനാർത്ഥി 20 വോട്ടുകളുമായി കൂറ്റൻ ഈടെടുക്കുന്ന കാഴ്ച കാണുകയാണ്. ഇത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ അല്ല, ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയുന്നു, പോസ്റ്റൽ ബാലറ്റിലെ വിവരമാണ്. പോസ്റ്റൽ ബാലറ്റിലെ ഫലം വരുമ്പോഴും ചാണ്ടി ഉമ്മനെ ചേർത്ത് പിടിക്കുന്ന പുതുപ്പള്ളിയെ നമ്മൾ ആദ്യത്തെ മിനിറ്റുകളിൽ കാണുകയാണ്. പോസ്റ്റൽ ബാലറ്റുകളിൽ ചാണ്ടി ഉമ്മനെ ചേർത്ത് പിടിക്കുന്ന, ചാണ്ടി ഉമ്മൻ തന്നെ നിയമസഭയിലേക്ക് പോകട്ടെ എന്ന് വിചാരിക്കുന്ന ആളുകളെ പോസ്റ്റൽ ബാലറ്റിൽ കാണുകയാണ്. പടുകൂറ്റൻ മുന്നേറ്റം. ഭൂരിപക്ഷം 20 ആണ്. 20-8-1 എന്ന് പറയുമ്പോൾ 29 വോട്ടുകളുടെ ഫലം ആദ്യം പുറത്തു വരുമ്പോൾ 20 ഇടത്തും ചാണ്ടി ഉമ്മൻ. 23 വോട്ട് ചാണ്ടി ഉമ്മന്, 9 ജയ്ക്കിന്, 1 ലിജിൻലാലിന്. 23-9-1 എന്ന് പറയുമ്പോൾ ചാണ്ടി ഉമ്മൻ്റെ കുതിപ്പാണ് കാണുന്നത്, കുതിപ്പ്. 23 വോട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്നത് 33 വോട്ടിൻ്റെ ഫലം പുറത്തു വരുമ്പോൾ, 33 വോട്ടിൻ്റെ ഫലം പുറത്തു വരുമ്പോൾ 23ലും ചാണ്ടി, 23 വോട്ടിലും ചാണ്ടി ഉമ്മൻ ലീഡ് ചെയ്യാണ്. എന്ന് വെച്ചാൽ ചാണ്ടി ഉമ്മൻ്റെ കുതിപ്പിൻ്റെ തുടക്കമാണോ, തേരോട്ടത്തിന് തുടക്കമാണോ അജിൻ സൈദ്? തീർച്ചയായിട്ടും ഇത് പോസ്റ്റൽ വോട്ടാണ്. പക്ഷേ പോസ്റ്റൽ വോട്ടിൽ അങ്ങനെ തന്നെ EVM-ലും പ്രതിഫലിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. അത് കാരണം പോസ്റ്റൽ വോട്ട് നമുക്കറിയാം ഏത് ക്ലാസ് ഓഫ് പീപ്പിൾ ആണ് അതിൽ വോട്ട് ചെയ്യുന്നത്, അവർ ഏത് രാഷ്ട്രീയ ചായവുള്ളവരാണെന്ന് നമുക്ക് ഊഹിക്കാനൊക്കെ കഴിയും. പക്ഷെ അങ്ങനെയല്ല EVM-ൽ EVM-ൽ സാധാരണക്കാരുടെ വോട്ടുകളാണ്, സാധാരണ മനുഷ്യരുടെ, വോട്ടർമാരുടെ വോട്ടുകളാണ്. മറ്റു കൂടുതലും സർവീസിലുള്ള ആൾക്കാർ, സിവിൽ സർവൻസിൻ്റെ വോട്ടുകളാണ് ഉണ്ടാവുന്നത്. അപ്പോൾ എത്ര ടോട്ടൽ എത്ര പോസ്റ്റൽ വോട്ടുണ്ട് എന്നുള്ളത് നിർണായകമാണ്. കാരണം പുതുപ്പള്ളിയെ സംബന്ധിച്ച് അധികം പോസ്റ്റൽ വോട്ടുകളില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ പോസ്റ്റൽ വോട്ടുകളിൽ നാം കാണുന്ന ഫലം അങ്ങനെ തന്നെ EVM-ലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്ന ഒരു നിർബന്ധമില്ല. EVM എണ്ണി തുടങ്ങണം. ഇപ്പോൾ 8:34 ആയിരിക്കുന്നു. ഇതുവരെയും പോസ്റ്റൽ വോട്ട് എണ്ണി തീർന്നിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം. മൊത്തം മന്ദഗതിയിലാണ്. ചാണ്ടി ഉമ്മൻ വളരെ അതിവേഗം ബഹുദൂരം പ്രചാരണം നടത്തിയെങ്കിലും വോട്ടെണ്ണൽ മന്ദഗതിയിലാണ്. 23-9-1 മൊത്തം 33 വോട്ടുകളുടെ ഫലം പുറത്തു വരുമ്പോ ചാണ്ടി ഉമ്മൻ 23 വോട്ടുമായി ബഹുദൂരം മുന്നിൽ ഓടുന്ന കാഴ്ച. അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് വളരെ വേഗത്തിൽ ഓടുന്ന കാഴ്ചയുണ്ട്, റിപ്പോർട്ടർമാരൊക്കെ കൂടെ ഓടുകയായിരുന്നു. എന്തായാലും 23 വോട്ടിൻ്റെ അതിവേഗത്തിലുള്ള ഓട്ടം നമ്മൾ കാണുന്നു ചാണ്ടി ഉമ്മൻ്റെ കയ്യിൽ നിന്ന്. ഭാഗത്ത് നിന്ന് UDF പ്രവർത്തകർ ഇപ്പം തന്നെ ആഹ്ലാദപ്പെടണം തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. അവർ വളരെ നേരത്തെ തന്നെ, അതായത് 7:30 തന്നെ ബസേലിയസ് കോളേജിൻ്റെ പുറത്ത് വന്ന് ആഹ്ലാദപ്പെടണം തുടങ്ങിയ UDF-കാരുടെ ആഹ്ലാദപ്പെടണത്തിന് ആവേശം കൂടിയിരിക്കുന്നു. കാരണം ഇതാ 321 വോട്ടുമായി കൂറ്റൻ മുന്നേറ്റത്തിൻ്റെ തുടക്കം. ഇതാ ഇത് പടുകൂറ്റൻ യാത്രയുടെ തുടക്കം. ഇതാ 321 വോട്ടുമായി UDF സ്ഥാനാർത്ഥി ചാണ്ടി ഉമ്മന്റെ കുതിപ്പ്. 2,491 പോസ്റ്റൽ വോട്ടുകളാണ് ആകെ ഉള്ളത്. അതിൽ 321 നേടി ചാണ്ടി ഉമ്മൻ. ഇതാ മുമ്പിലാണ് ചാണ്ടി, മുമ്പിലാണ് LDF സ്ഥാനാർത്ഥി ജെയ്ക്സി തോമസിന്. 187 വോട്ട് മാത്രമേ ഉള്ളൂ. അതായത് ഇരട്ടിയോളം ഭൂരിപക്ഷത്തിലാണ് പോസ്റ്റൽ വോട്ടുകളിൽ ചാണ്ടി ഉമ്മനുള്ളത്. 32 വോട്ട് മാത്രമാണ് BJP ലഭിച്ചിട്ടുള്ളത്. 2,491 പോസ്റ്റൽ വോട്ടുകളിൽ 321 നേടി ചാണ്ടി ഉമ്മൻ. ഇതാ ബഹുദൂരം മുമ്പിലാണ് പോസ്റ്റൽ വോട്ടുകളുടെ കാര്യത്തിൽ. പോസ്റ്റൽ വോട്ടിലെ ട്രെൻഡ് ഏതായാലും ചാണ്ടി ഉമ്മനാണ്. പോസ്റ്റൽ വോട്ടിലെ ഇപ്പോൾ ലീഡ് നേടുന്നത് ചാണ്ടി ഉമ്മനാണെന്ന് ധൈര്യമായി പറയാം. പക്ഷേ EVM എപ്പോഴെണ്ണും, EVM എപ്പോൾ തുറക്കും, EVM-ലും ഇതേ ലീഡ് നിലനിർത്താൻ ചാണ്ടിക്കാവുമോ എന്നുള്ളതാണ് ചോദ്യം. നിഷാദ്.
2491 വോട്ടുകളുടെ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. പോസ്റ്റൽ ബാലറ്റിന്റെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ 321 വോട്ടുമായിട്ട് ചാണ്ടിയുമ്മൻ മുന്നിൽ നിൽക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. 187 വോട്ടുമായിട്ട് തൊട്ടുപിന്നിലുള്ളത് ജെയ്സി തോമസ് ആണ്. ഇപ്പോൾ ആദ്യത്തെ ഫലസൂചന പുറത്തു വരുന്നത് ചാണ്ടിയുമ്മൻ അനുകൂലമായിട്ടാണ്. ടോട്ടൽ പോസ്റ്റൽ ബാലറ്റുകളാണ് ആകെയുള്ളത്. ടോട്ടൽ പോസ്റ്റൽ ബാലറ്റുകൾ 2491 പോസ്റ്റൽ ബാലറ്റുകളുടെ വിവരങ്ങൾ പുറത്തു വരണം. മുഴുവൻ വന്നിട്ടില്ല, പക്ഷേ